ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് എന്റെ സ്ലീപ്പ് എന്റെ ഉറക്കം എനിക്ക് നോർമൽ ആക്കാൻ വേണ്ടി ഞാൻ 8 മാസം മുമ്പ് ലീവ് എടുത്തതാ. 8 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എന്റെ ഹോസ്പിറ്റലിൽ ഉള്ളവർ അന്വേഷിക്കുന്നുണ്ട് ഞാൻ എവിടെ എന്താ വരാത്ത എന്താ ജോയിൻ ചെയ്യാത്തെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അവരടുത്ത് ആരടുത്തും പറഞ്ഞില്ല. ഞാൻ ഈ 8 മാസം ലീവ് എടുത്തിട്ടും എന്റെ അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത്രയും വിഷമങ്ങൾ വന്നിട്ടും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് എന്റെ ലൈഫിൽ ഒരുപാട് ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. ചിലപ്പം 100-ൽ 99 അല്ല, 100-ൽ ചിലപ്പോൾ 120 എനിക്ക് ഫെയിലിയേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഡ്രീംസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, 10 വർഷത്തിന് മുമ്പ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഡൗൺ ആയിട്ട് ഒരുപാട് വിഷമിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ സന്തോഷമായിട്ട് ചിരിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ഘട്ടത്തിൽ എന്റെ കണ്ണാടി നോക്കി ഞാൻ പറഞ്ഞിരുന്നു, 10 വർഷത്തിന് ശേഷം ഡോക്ടർ മച്ചാൻ എന്ന ഐഡന്റിറ്റിയിൽ അറിയപ്പെടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിരിക്കും നീ. സോ ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോഷ്യൽ മീഡിയയില് ഡോക്ടർ മച്ചാൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പേര് എനിക്കുണ്ട്. എന്റെ നേറ്റീവ് ട്രിവാൻഡ്രം ആണ്, എന്റെ അച്ഛന്റെ നേറ്റീവ് വർക്കലയാണ്. ഓക്കെ, സോ ഞാൻ ട്രിവാൻഡ്രത്തുള്ള ജി ജി ഹോസ്പിറ്റലില് ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറായിട്ട് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓക്കെ, സോ എന്റെ കുട്ടിക്കാലം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പൊണ്ണത്തടിയനായിട്ടുള്ള ഒബീസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. പഠിക്കാനാണെങ്കിൽ തീരെ മോശം, മിക്കയുള്ള എക്സാംസിന് ഫെയിലാവും. ഓക്കെ, അച്ഛനും അമ്മയൊക്കെ ആ കുട്ടിയെ കണ്ടുപിടി ഈ കുട്ടിയെ കണ്ടുപിടി എന്ന് കേട്ടിട്ട് വളർന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. ഓക്കെ, ടീച്ചേഴ്സ് വരെ ഒരു ഘട്ടത്തിൽ എഴുതിത്തള്ളി, ഈവൻ ഒരു എവിടെ എത്താൻ പോകുന്നില്ല എന്ന്. ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മ ഇപ്പോഴും അവർ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛനും അമ്മയും അതിൻ്റെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരിപ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കും. അച്ഛനും അമ്മയും കാണുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അവരെ എപ്പോഴും പ്രൗഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. അച്ഛൻ എനിക്ക് എല്ലാം തന്നു, എല്ലാം, എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. അച്ഛൻ്റെ ഒറ്റ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, മോനെ നല്ല മാർക്ക് മേടിക്കണം. ഓക്കെ, നീ നല്ല ലെവലിൽ എത്തണം. അപ്പം എനിക്കധികം പഠിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഉള്ള ഒരു ഐക്യം അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. എനിക്ക് അതി കൂടുതൽ പഠിക്കാൻ അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ആ സമയത്തൊക്കെ ഞാൻ ആലോചിക്കുന്നത് മാർക്കാണോ നമ്മുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കത് അറിയത്തില്ല. അത് മാത്രമല്ല, കുട്ടിക്കാലത്ത് എനിക്ക് ലോൺലെസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനമ്മയും നന്നായി കെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ലോൺലെസ് ഉണ്ടായിരുന്നു. എൻ്റെ വിഷമങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, എന്നെ പുഷ് ചെയ്യാൻ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ആഗ്രഹിച്ച ആ ആളാകാനാണ് ഞാൻ ഇന്ന് ഞാൻ. ഓക്കെ, സോ എൻ്റെ സ്കൂളിംഗ് കഴിഞ്ഞു, എൻ്റെ കോളേജ് കഴിഞ്ഞു, അധികം മാർക്കൊന്നും മേടിക്കാതെ, ഐ മീൻ ഒരു നോർമൽ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ ഒരു ഡോക്ടറായി. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന്. കഴിഞ്ഞ ഒരു 6 ഇയേഴ്സായിട്ട് ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ വരുമ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമായിരിക്കും. അതെനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഓക്കെ, പിന്നെ ഞാൻ 2017 സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇനി ഞാൻ അതിനു മുമ്പ് സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയിൽ 1-2 ഫോട്ടോസ് കിട്ടും. അതിനുശേഷം ലൈക്ക് എനിക്ക് ആക്ടിംഗ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ചെറിയ ഷോർട്ട് ആക്ടിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിടാൻ തുടങ്ങി. അപ്പൊ എന്റെ ഫ്രണ്ട് ഡോക്ടർ വൈശാഖ പറഞ്ഞത്, റോബൻ നീ ഇനിയും ചെയ്യണം, അത് ഒരുപാട് പേരിൽ എത്തും. ഓക്കെ, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫ്യൂച്ചറിനെ പറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാജുവലി ഞാൻ എന്റെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ ഈ ഒരു ഇത്രയും വർഷത്തെ 31 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് പേര് ലൈഫിൽ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ കടന്നു വന്ന കുറെ കാര്യങ്ങൾ എനിക്ക് അവരിൽ എത്തിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പം അവർക്ക് ഒരു ആശ്വാസം ആണെന്നുണ്ടെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി അത് ഒരുപാട് പേരിലെത്തി. ഒരുപാട് പേര് അവരവരുടെ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അവർക്കൊരു വിഷമം വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. കുറേ പേര് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ,
സോഷ്യൽ മീഡിയ ഞാൻ ഒരുപാട് വർഷം ഞാൻ കവർ സോങ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു മൂവി ചെയ്യണം എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ഞാൻ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഓർബിറ്റൽ ഫിലിം പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ്. ആ സമയത്ത് എനിക്ക് കോവിഡ് വന്നു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. കഴിഞ്ഞൊരു രണ്ട് വർഷം കംപ്ലീറ്റ്ലി ഞാൻ കോവിഡ് റിലേറ്റഡ് ആയിട്ട് മൊത്തം ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. ഇതിൽ എൻ്റെ ഒരു വീഡിയോ വൈറലായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഓക്കെ, അപ്പം അവരെല്ലാം കാണുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഞാൻ എല്ലാവരുടെ സംസാരിക്കും. എനിക്കിങ്ങനെ ഇന്നാണെന്നൊന്നുമില്ല, ഞാൻ എല്ലാവരുടെ സംസാരിക്കും. ഈക്വലി ഞാൻ എല്ലാ മനുഷ്യരും ഈക്വലി ഒരേപോലെ കണക്കാക്കുന്ന. സോ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞനിയനാണ്, സെക്യൂരിറ്റിയാണ്, സാം എന്ന പേര്. അപ്പൊ പുള്ളിക്കാരൻ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് എൻ്റെ സിസ്റ്റർ സാറിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നല്ലതാണ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞ, സാം ഇങ്ങനെ നടന്നാൽ മതി, എനിക്ക് ഫേമസ് ഒക്കെ ആവണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പൊ അവൻ പറഞ്ഞു, സാർ എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറയത്തൊക്കെ ഭയങ്കര ടാലൻ്റ് ഒന്നുമില്ല, ഞാനൊക്കെ എങ്ങനെ ഫേമസ് ആവുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ കൊണ്ടു. ഞാനന്ന് പോയി നൈറ്റ് ഡ്യൂട്ടി, തിരിച്ച് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ ഡ്യൂട്ടി റൂമിൽ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ശരി നിന്റെ ആഗ്രഹം പറയുന്ന രീതിയിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, എൻ്റെ കൂടെ നിന്ന് ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, അവർ നിന്നെ കാണും. ഓക്കെ, നീ അത്രയും ആൾക്കാരിൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 40 സെക്കൻഡിൻ്റെ വീഡിയോ, അവൻ്റെ ആഗ്രഹം, ഞാൻ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അവൻ്റെ ആഗ്രഹം പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് രണ്ടാഴ്ചയിൽ ഒരുപാട് പേരിലെത്തി. 2019 February 4 കേരള കൗമുദിയുടെ ഹെഡ്ലൈൻ ആയിരുന്നു ഈ ന്യൂസ്. ഓക്കെ, സോ അന്ന് അവനെ 100,000 അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളാണ് അവനെ അറിയുന്നത്. അപ്പൊ ഇത്രയും വർഷത്തിന് ശേഷവും അവന്റെ ആഗ്രഹം വീണ്ടും സാധിക്കുക. ഓക്കെ, നമ്മള് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. മറ്റൊരാളുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ പലർക്കും ഇതൊരു വലിയ കാര്യം ആയിരിക്കത്തില്ല, പക്ഷെ എനിക്ക് എപ്പോഴും അതൊരു വലിയ കാര്യം തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ പലരടുത്തും എൻ്റെ ഈ കൈ കൊടുത്തിട്ട് ഞാൻ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പലരും ഇത് നോക്കിയിട്ട് ചിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഘട്ടത്തിൽ എന്നെ സഹായിച്ചത് എൻ്റെ ഈ കൈയാണ്. ഈ കൈയാണ് എന്നെ ഉയർത്തി എണീറ്റത്, ഉയർത്തി എണീപ്പിച്ചത്. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തതും എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളതും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നതും എനിക്ക് എന്നെ തന്നെയാണ്. ഞാൻ എന്നെ ബിലീവ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി, ആ സെക്കൻഡിൽ എൻ്റെ ലൈഫ് മാറി. പലരും ചോദിക്കാറുണ്ട്, ഡോക്ടറിന് ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ എങ്ങനെയാണ് സമയം കിട്ടുന്നതെന്ന്. സി, ഞാൻ 12 hours നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. 12 hours നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ 7:30 കയറിയിട്ട് ചിലപ്പം അടുത്ത ദിവസം 9:30 ആവും വീട്ടിൽ എത്തുമ്പോൾ. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ ഇതേപോലെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്ക് നോക്കും, അവൻ എന്തോ ചെയ്യുന്നുണ്ട്, പക്ഷേ അപ്പോഴവരൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവൻ അവൻ്റെ ആഗ്രഹം ചെയ്യുന്നതല്ലേ. സോ അതിനെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോരോ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. എന്നെ ഒരുപാട് സ്ഥലത്ത് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ 10-12 മുമ്പ് ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും അല്ലാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഡ്രീം ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ബാൽക്കണിയിൽ ഞാൻ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, കോളേജിൽ ഗസ്റ്റായിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അതും വുമൻസ് കോളേജിൽ പോകണമെന്നൊക്കെ. അന്ന് ചില പൃഥ്വിരാജ് സാറിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പം, കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് ഇതേപോലെയൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിലും. സീ, ഞാൻ എൻ്റെ പ്രൊഫഷനെയും എൻ്റെ പാഷനെയും ഒരേപോലെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി എടുക്കുക. കാരണം എൻ്റെ എക്സ്ട്രീം എനിക്കറിയണം, എനിക്ക് എന്തുമാത്രം പോകാൻ പറ്റുമെന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പാഷനും ഞാൻ ഫോളോ ചെയ്തു. എൻ്റെ പാഷനെ ഞാൻ ഭയങ്കര സിൻസിയറായിട്ടാണ് ഞാൻ കണ്ടത്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നു. ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സോ ബിഗ് ബോസിലേക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 12 hours നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഉറക്കമൊന്നും നേരെ ഇല്ലായിരുന്നു. ഓക്കെ, സോ പ്രോപ്പർ അല്ല, നമ്മൾ സ്ലീപ്പ് റിതം കംപ്ലീറ്റ് പോകും. അപ്പം 2 വർഷമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും വലുതായിട്ട് ആക്റ്റീവ് അല്ല. എന്നിട്ടും ഞാൻ ഒരു കണ്ടന്റ് വിടാതിരുന്നിട്ടും എന്നെ ഒരുപാട് പേര് അപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കുറെ വർഷത്തിന് ശേഷം
ഞാൻ ഡൗൺ ആണ് എന്ന് അറിഞ്ഞിട്ട് എന്നെ അവർ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു മോട്ടിവേറ്റർ ആണ്, മോട്ടിവേഷൻ സ്പീക്കർ ആണ്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതിനുപരി ഞാനൊരു പച്ചയ മനുഷ്യനാണ്, എനിക്ക് എല്ലാ കൈൻഡ് ഓഫ് ഫീലിങ്സും ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് സ്റ്റേജസിൽ ഞാൻ ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ട്, ഓക്കെ, ലോൺലെസ് അനുഭവിച്ചിട്ടുണ്ട്, സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം എന്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നൊരു 10 പ്രാവശ്യം എങ്കിലും എന്റെ വെയിറ്റ് കുറച്ചു കാണും. എനിക്ക് ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് വരുമ്പം ഫുഡ് ഓവറായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എന്റെ ലൈഫിൽ എന്നെ കുറച്ചുപേര് എന്നെ ഭയങ്കരമായിട്ട് സിൻസിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല, ഓക്കെ. എനിക്ക് എല്ലാ കുറെ പോസിറ്റീവ്സ് ഉണ്ട്, കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ ഭയങ്കര ഷോർട്ട് ടേം വേർഡാ, ഓക്കെ. കുട്ടിക്കാലത്ത് എനിക്ക് ലോൺലെസ് വന്നപ്പം എന്റെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അത് ഉള്ളിൽ കൊണ്ടു നടന്ന് നടന്ന് എനിക്കത് എന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതായിരിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേക്കുക, നിങ്ങൾ ഓക്കെ ആണോ, ഓക്കെ ആണോ എന്ന്. ഒരുപക്ഷെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ ആളിനെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വാക്കെങ്കിലും പറയുക, ഓക്കെ. കാരണം ആ ഒരു വാക്ക് അയാളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും, അയാൾക്കൊരു വലിയ ആശ്വാസമായിരിക്കും. ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് എന്റെ സ്ലീപ്പ്, എന്റെ ഉറക്കം എനിക്ക് നോർമലാക്കാൻ വേണ്ടി ഞാൻ 8 മുമ്പ് ലീവ് എടുത്തതാ. 8 ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എന്റെ ഹോസ്പിറ്റലിൽ ഉള്ളവർ അന്വേഷിക്കുന്നുണ്ട് ഞാൻ എവിടെ, എന്താ വരാത്ത, എന്താ ജോയിൻ ചെയ്യാത്തെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അവരടുത്ത് ആരടുത്തും പറഞ്ഞില്ല. ഞാൻ ഈ 8 ലീവ് എടുത്തിട്ടും എന്റെ അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഈ സെക്കൻഡ് വരെ. കാരണം ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നല്ലതായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് അറിയാം, ഓക്കെ. അതവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇതില് എനിക്ക് കോള് വരുന്നതിന് മുമ്പേ, ഇതിൽ സെലക്ഷൻ കിട്ടുന്നതിന് മുമ്പേ, ഓഡിഷന് മുമ്പേ, എല്ലാത്തിനും മുമ്പേ ഞാൻ ഇതിലേക്ക് വരാനുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ തുടങ്ങി, ഓൾട്ടർ ചെയ്യാൻ തുടങ്ങി, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 3 ഞാൻ ഒരു പ്രേക്ഷകനായിട്ട് ഞാൻ മൊബൈലിൽ ഇരുന്ന് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ഇരുന്ന് ഞാൻ ഇത് കണ്ട, ഞാൻ 4 ഫസ്റ്റ് ഡോക്ടറാണ് ബിഗ് ബോസിൽ മലയാളത്തിൽ വരുന്നത്, അത് ഞാനാണ്, ഓക്കെ. സോ എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ ഹാർഡ് വർക്ക്, എൻ്റെ ഡെഡിക്കേഷൻ, എൻ്റെ വിൽ പവർ, ഇത്രയും വിഷമങ്ങൾ വന്നിട്ടും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. ചിലപ്പം 100 അല്ല, 100 ചിലപ്പോൾ 120 എനിക്ക് ഫെയിലിയേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ 121 പ്രാവശ്യം വീണടുത്തുനിന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് വെച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ആൻഡ് ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേര് ഇപ്പൊ ലൈഫിൽ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാഷന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിനെ സിൻസിയർ ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഡ്രീംസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ, ഓക്കെ. 10 മുമ്പ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഡൗൺ ആയിട്ട് ഒരുപാട് വിഷമിച്ച്, ഞാൻ എൻ്റെ ലൈഫിൽ സന്തോഷമായിട്ട് ചിരിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടാവും, ഓക്കെ. ആ ഒരു ഘട്ടത്തിൽ എൻ്റെ കണ്ണാടി നോക്കി ഞാൻ പറഞ്ഞിരുന്നു, 10 ശേഷം ഡോക്ടർ മച്ചാൻ എന്ന ഐഡന്റിറ്റിയിൽ അറിയപ്പെടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിരിക്കും നീ. ഇന്ന് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ മോഹൻലാൽ ശിവനെ പോലെ ഒരു ലെജൻഡ് എന്ന് ഡോക്ടർ മച്ചാൻ എന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നും പറഞ്ഞ് ഇത്രയും ആൾക്കാരുടെ ഫ്രണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ ഇത്രയും വർഷത്തെ ഹാർഡ് വർക്കും ഇത്രയും വർഷത്തെ എൻ്റെ സാക്രിഫൈസും എൻ്റെ ഡെഡിക്കേഷൻ തന്നെയാണ്. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ വീഴും, പക്ഷെ വീണാലും ഞാൻ അവിടെ നിന്ന് എണീക്കും. എൻ്റെ ലൈഫിൽ ഒരുപാട് ഘട്ടങ്ങളിൽ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്, ജീവിതം മടുത്തിട്ടുണ്ട്, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതം മടുത്തിട്ടും എൻ്റെ ജീവിതം അവസാനിപ്പിക്കാതെ ഈ സെക്കൻഡിൽ എന്നെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. എനിക്കൊരു റോൾ മോഡലോ ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ട് ആരുമില്ല. എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്റെ വീഴ്ചകളാണ്. മൈ ഡൗൺഫോൾസ് ആർ മൈ ഇൻസ്പിറേഷൻ. ജീവിതത്തിൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം, ഒരു കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഐ വിൽ നെവർ എവർ ഗീവ് അപ്പ്. ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ അത് ഫൈറ്റ് ചെയ്യും.
എത്ര നാൾ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിൽക്കുന്ന ഓരോ ദിവസവും ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കും. ഓക്കെ, സോ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഏത് വീഡിയോ ചെയ്താലും അതിൻ്റെ അവസാനം കീപ് സ്മൈലിംഗ് എന്ന് പറയും. സോ കീപ് സ്മൈലിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് എൻഡ് ചെയ്യാൻ പോകണം. കീപ് സ്മൈലിംഗ്. താങ്ക് യു.